സമാധാന കേരളത്തെ ഇല്ലാതാക്കാൻ രണ്ട് വിഭാഗം വർഗീയ ശക്തികൾ നടത്തുന്ന നിഷ്ഠൂരമായ കൊലപാതക രാഷ്ട്രീയം അടിയന്തരമായി അവസാനിപ്പിക്കണം. കേരളത്തെ ചോരക്കളമാക്കാൻ ശ്രമിക്കുന്ന വിരുദ്ധ വർഗീയ ശക്തികളുടെ തീക്കിളിക്കെതിരെ എല്ലാ മതനിരപേക്ഷ വിശ്വാസികളും കുടുംബങ്ങളും ഉണർവോടെയും ജാഗ്രതയോടെയും രംഗത്ത് വരണം. എൽ ഡി എഫ് ഭരണത്തിൽ കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച ക്രമസമാധാനമുള്ള സംസ്ഥാനമാണ്. അതില്ലാതാക്കാനുള്ള ബോധപൂർവമായ യജ്ഞത്തിലാണ് വർഗീയ ശക്തികൾ ഏർപ്പെടുന്നത്. മതവർഗീയത പരത്തി ജനങ്ങളിൽ സ്പർദ്ധയും അകൽച്ചയും ഉണ്ടാക്കി നാട്ടിൽ വർഗീയ ലഹളയുണ്ടാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ടി സമൂഹ മാധ്യമങ്ങളുടെ അടക്കം ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് വർഗീയ ശക്തികൾ മത്സരിച്ച് നടത്തിയ കൊലപാതകങ്ങൾ മനുഷ്യത്വത്തെയും സമാധാന ജീവിതത്തെയും വെല്ലുവിളിക്കുന്നതാണ്. എസ് ഡി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ സ്കൂട്ടറിൽ കാറിടിച്ചിട്ട് ബി ജെ പി കാർ അരുങ്കൊല ചെയ്തപ്പോൾ ബി ജെ പി നേതാവിനെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയാണ് എസ് ഡി പി ഐക്കാർ നിഷ്ഠൂരമായി കൊല ചെയ്തത്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സമാധാന ജീവിതത്തെ തകിടം മറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണങ്ങൾ. രണ്ട് കൊലപാതകങ്ങളിലെയും കുറ്റവാളികളെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും പിടികൂടാൻ കർശന നടപടിയെടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വർഗീയ ശക്തികൾക്കും അക്രമകാരികൾക്കുമെതിരായ ഭരണത്തിൻ്റെ നിശ്ചയദാർഢ്യം വ്യക്തമാക്കുന്നതാണ്. കൊലപാതക ശക്തികൾ തന്നെ എൽ ഡി എഫ് ഭരണത്തെ കുറ്റപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്നത് അതിശയകരമാണ്. കേരളം നിയമവാഴ്ചയില്ലാത്ത സംസ്ഥാനമായി മാറിയെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ പ്രസ്താവന ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാക്കുന്നതാണ്.